വേഴാമ്പൽ രചന കാർത്തുമ്പി, അവതരണം സാലിം കരുളായി. ആദ്യ ധ്രുവക്കിന് പുറകിൽ ചെന്ന് നിന്നു. എന്തു പറ്റിയത് അവൾക്ക്? മേടൊന്നും പറഞ്ഞില്ലേ? ധ്രുവിക്ക് തിരിഞ്ഞു. പറഞ്ഞു. എവിടെ വെച്ച് അവൾ തലകറങ്ങി വീണത്? ശരിക്കും നിന്റെ ക്യാബിന്റെ മുന്നിൽ വെച്ചാ അവൾ തലകറങ്ങി വീണത്. നീ എന്തോ പറയുന്നത് കേട്ടിട്ട് നിന്റെ അമ്മ ഒന്നും അറിയണെന്ന് കരുതിയാ. ധ്രുവിക്ക് അമർഷത്തോടു കൂടി പറഞ്ഞു. ആദ്യ പകച്ചു. ധ്രുവിക്കിന്റെ പെരുമാറ്റം മാറിയിരിക്കുന്നു. ഒരു ബഹുമാനമില്ലാത്തവന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം അവനെന്തോ അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്താ കേട്ടത്? കുറച്ചൊക്കെ കേട്ടു, അപ്പോഴേക്കും അവള് വീണു, പിന്നെ ബാക്കി. ധ്രുവിക്ക് അരിശത്തോടെ നോട്ടം മാറ്റി. ആദ്യക്ക് തലപെരുക്കുന്ന പോലെ തോന്നി. അവൻ തലതാഴ്ത്തി. ഹലോ, ഇവിടെ നിൽക്കാണോ? ശ്രീശബ്ദം കേട്ട് ആദ്യം മുഖം ഉയർത്തി. ധ്രുവി തിരിഞ്ഞു നോക്കി. അരുണിമ. ധ്രുവി പാദർശിയോട് അവളെ നോക്കി പുഞ്ചിരിച്ചു. ആദ്യം എന്താണെന്ന് അറിയാതെ രണ്ടാളെയും മാറി മാറി നോക്കി. ഇത് അരുണിമ, എന്റെ ഫ്രണ്ടാ ആദ്യത്ത്. അരുണിമ ആദ്യം നോക്കി പുഞ്ചിരിച്ചു. ഞാൻ വന്നത് ഒരു കാര്യം പറയാനാ. അവൾ ധ്രുവിക്ക് നേരെ തിരിഞ്ഞു. ധ്രുവിക്ക് അവളുടെ മുഖത്തേക്ക് ചോദ്യഭാവത്തിൽ നോക്കി. വൈഫിന് ഇതുപോലെ ഒരുപാട് ടെൻഷൻ കൊടുക്കരുത്. ഇങ്ങനെ ബി പി കൂടിയാ അത് കുഞ്ഞിന് ആപത്താണ്. വൈഫിനെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം, കേട്ടല്ലോ. ധ്രുവി പുഞ്ചിരിയോട് തലയാട്ടി. ആദ്യക്ക് ഫുള്ള് കൺഫ്യൂഷൻ. വൈഫോ? ആരുടെ? ധ്രുവിയേട്ടന്റെ വൈഫിന് ഇവിടെ ബി പി കൂടി അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, പറഞ്ഞില്ലേ? ആദ്യം ഇല്ലെന്ന് തലയാട്ടി. അരുണിമ ധ്രുവിനെ നോക്കി. അവിടെ ഒരു പതർച്ച. ആ പറയില്ല, കല്യാണം പോലെ പറഞ്ഞിട്ടില്ല. ഞാനും കുറെ കേട്ടതാ ധ്രുവേട്ടന്റെ പ്രണയം. വല്ലാത്ത പ്രേമം തന്നെയായിരുന്നു, അത് വൺ സൈഡ്. എന്നിട്ടോ കല്യാണം പോലും അറിയിച്ചില്ല. അരുണിമ ധ്രുവിന്റെ തോളിൽ തട്ടി. ധോനി കോളേജിൽ പഠിക്കുമ്പോ പറഞ്ഞിരുന്നു പേര് പ്രിയ എന്നാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതാ പെട്ടെന്ന് ഓർമ്മ വന്നത്. കൃഷ്ണപ്രിയ ആണല്ലേ മുഴുവൻ പേര്. ആദ്യം ഞെട്ടി നിൽക്കാണ്. ധ്രുവി ആദ്യം നോക്കുന്നുണ്ട്. ആ കൃഷ്ണപ്രിയ. എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാം. അവൾ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയുടെ തലയാട്ടി നടന്നകുന്നു. അവൾ എന്താ പറഞ്ഞത്? ആദ്യം നിലത്തേക്ക് നോക്കി ചോദിച്ചു. ധ്രുവിക്ക് അവനെ തളർച്ചയോടെ നോക്കി. അവൾ എന്താ പറഞ്ഞത്? ആദ്യം ധ്രുവിയുടെ ഷർട്ട് ചേർത്ത് പിടിച്ച് ചുമരനോട് ചേർത്ത് നിർത്തി. അറിഞ്ഞിട്ട് നിനക്കെന്തിനാ? നിന്റെ കുഞ്ഞൊന്നല്ലോ ആണോ? അവനൊട്ടും കൂസലില്ലാതെ തിരിച്ചു ചോദിക്കുന്നത് കേട്ട് ആദ്യയുടെ കൈമെല്ലായിരുന്നു. അവന്റെ കണ്ണിൽ വീണ്ടും ഭയം, കൃഷ്ണയെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ധ്രുവി അത് കണ്ട് നന്നായി ആസ്വദിച്ചു. അത് മറുപടി ഇല്ലാതെ കൈവിട്ടു. നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തത് കാരണം അവൾ പ്രഗ്നന്റ് ആയ നിന്റെ തലയിലാവും, അതല്ല നീ അവളെ കെട്ടിയത്. ഡോ ആദ്യ വീണ്ടും അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. നാക്കിനെല്ലെന്ന് കരുതി എന്ത് ചേറ്റത്തിനും പറയാമെന്നോ? ചേറ്റേത്രം പറഞ്ഞത് ഞാനല്ലാതെ നീ തന്നെയാ. കുറച്ചു മുമ്പ് മറ്റൊരാളോട് ഓർത്തു നോക്ക്. ആദ്യ കൈവിട്ട് തിരിഞ്ഞു നിന്നു. ധ്രുവി അവനെ വെറുപ്പോടെ നോക്കി. അവളെനിക്ക് ഇഷ്ടായിരുന്നു, അല്ലെന്നല്ല. പക്ഷെ ഇപ്പോ അവൾ നിന്റെ ഭാര്യയാണെന്ന് എനിക്കറിയാം. അവളിപ്പോ പ്രണയിച്ചു കൊണ്ടല്ല, ആ പ്രണയം ഇപ്പോഴും ഉള്ളത് കൊണ്ടാ അവൾക്കൊരു ആപത്തുണ്ടെന്ന് കേട്ടപ്പോ ഓടി വന്നത്. അവളെനിക്ക് അത്ര പ്രധാനപ്പെട്ടതാണ്. ആദ്യയുടെ കണ്ണിൽ കോപം കത്തിയാളി. അവളിപ്പോ നീ പ്രേമിച്ചു നടന്ന കൃഷ്ണയല്ല, കൃഷ്ണ ആദിത്യവർമ്മയാണ്, ഈ എന്റെ ഭാര്യ. ധ്രുവിക്കത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ഭാര്യയാണത്ര ഭാര്യ. അവൻ പുച്ഛിച്ചു. ഡോ ആദി ധ്രുവിക്കിനെ നേരെ ചീറി. ആദി! അരുന്ധതിയുടെ വിളി കേട്ട് ആദ്യം നെടുവീർപ്പിട്ട് ശാന്തനായി തിരിഞ്ഞു നോക്കി. എന്താ മമ്മ? ഡിസ്ചാർജ് ആയി, വാ പോവാം. അരുന്ധതി അത് പറഞ്ഞ് റൂമിലേക്ക് കയറി. പിറകെ ധ്രുവിക്കും. ആദ്യം അവളെ തന്നെ നിന്നു. എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? അവളെന്തായാലും തെറ്റിദ്ധരിച്ച് കാണും. അവളിനി എങ്ങനെ പെരുമാറുന്നോർത്ത് ആദ്യ ടെൻഷനുള്ള റൂമിലേക്ക് നടന്നു. അരുന്ധതി മരുന്നെല്ലാം കവറിൽ വാക്കുന്നുണ്ട്. കൃഷ്ണ ചാരി ഇരിപ്പുണ്ട്. അടുത്ത ധ്രുവിക്ക് നിൽപ്പുണ്ട്. ആദ്യം വന്നെന്നറിഞ്ഞിട്ടും കൃഷ്ണ അവനെ നോക്കിയില്ല. ധ്രുവിക്കിന് അവളോടുള്ള പെരുമാറ്റം ആദ്യം അലോസരപ്പെടുത്തി. അവൻ മെല്ലെ അവളുടെ അടുത്ത് ചെന്ന് ധ്രുവിക്കിനെതിരെ നിന്നു. വാ മക്കളെ, വൈകേണ്ട. അരുന്ധതി അതും പറഞ്ഞ് പുറത്തിറങ്ങി. ആദ്യം കൃഷ്ണക്ക് നേരെ കൈ നീട്ടി. അവളത് കവനിക്കാതെ ധ്രുവിക്കിന്റെ കൈ പിടിച്ച് ബെഡിൽ നിന്നിറങ്ങി. ധ്രുവി ചെറുതായി ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. പിന്നെ ആദ്യയെ അവന്റെ കണ്ണിലപ്പോൾ ആളി കത്തുന്ന കോപമില്ല, തികഞ്ഞ നിസ്സഹായത മാത്രം. കൃഷ്ണ ധ്രുവിക്കിന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. പിന്നെ ആദ്യ ഡ്രൈവ് ചെയ്യുമ്പോഴും ആദ്യ അസ്വസ്ഥമായിരുന്നു. ഇത്ര മാസങ്ങളായിട്ട് കൃഷ്ണയോടൊന്നും അടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെ മനസമാധാനം കിട്ടിയിട്ടില്ല. അവളുടെ അവഗണന ഹൃദയം കീറി മുറിക്കുന്നു. ആദ്യയുടെ മിഴികൾ നിറഞ്ഞു. വലത് കൈകൊണ്ട് അവൻ മുഖം തുടച്ചു. ധ്രുവി ഇതെല്ലാം കാണുന്നുണ്ട്. അവൻ തിരിഞ്ഞു നോക്കി. കൃഷ്ണ അരുന്ധതിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നു. അരുന്ധതി ചാരിയിരുന്ന് മയങ്ങുന്നു. ആദ്യയുടെ കണ്ണുകൾ വീണ്ടും നിറയുന്നത് ധ്രുവിക്ക് കണ്ടു. ഞാൻ ഡ്രൈവ് ചെയ്യണോ? ഏയ് വേണ്ട. ധ്രുവിക്കിന് അവന്റെ അവസ്ഥയിൽ വിഷമമായെങ്കിലും കൃഷ്ണയെ പറഞ്ഞതൊക്കെ ആലോചിക്കുമ്പോഴും അവളെ മോശമായി പറഞ്ഞപ്പോൾ ആദ്യം മൗനം പാലിച്ചതും ധ്രുവിക്കിന് തോന്നിയ വിഷമത്തെ പാഠം വായിച്ചു. വീടെത്തിയതും ധ്രുവിക്ക് രണ്ടാളെയും വിളിച്ചു നിർത്തി. എല്ലാവരും ഇറങ്ങിയെങ്കിലും ആദ്യ കാറിൽ തന്നെ ഇരുന്നു. ഓഫീസിലേക്ക് പോയാലോ? കൃഷ്ണയുടെ അവഗണന സഹിക്കാൻ കഴിയുന്നില്ല. അല്ല, നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, എനിക്ക് ഓഫീസിൽ അർജന്റ്. ആദ്യ പറഞ്ഞ മുഴുവിക്കിന് മുമ്പ് കിരണിന്റെ കാറ് പാഞ്ഞു വന്നു. കിരണും കൃഷ്ണയും കാറിൽ നിന്ന് ഇറങ്ങി. കിരൺ കൃഷ്ണയുടെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിലേക്ക് തൊട്ടു നോക്കി. എന്തു പറ്റിയതാ? ഒന്നുമില്ല, ഒന്ന് തലകറങ്ങിയതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലേട്ടാ. നല്ല ക്ഷീണമുണ്ടല്ലോ, മോള് പോയി കിടന്നോ.
ക്രിസ്റ്റി അവളുടെ ചുമലിൽ തട്ടി. അവൾ തലയാട്ടിമേലെ തിരിഞ്ഞു നടന്നു. കിരണും ക്രിസ്റ്റിയും ആദിയെ നോക്കി. അവർ നോക്കുന്നത് കണ്ടപ്പോ അവൻ തലകുലിച്ചു. അല്ല, നിങ്ങൾക്ക് ഓഫീസിൽ അർജന്റ് പാർക്കില്ലേ? എന്താ അർജന്റ്? ഒന്നുമില്ല, ആദ്യം വന്നേ, വേഷം തട്ട് പയ്യ. ക്രിസ്റ്റി അരുന്ധിതിയുടെ കൈവിളിച്ച് ഉള്ളിലേക്ക് പോയി. പുറകെ കിരണും. ക്രിസ്റ്റി പറയുന്നത് കേട്ട് കൃഷ്ണ അവിടെ തന്നെ തൂണിൽ പിടിച്ചു നിന്നു. ആദ്യം തിരിഞ്ഞു നോക്കി. കൃഷ്ണ നോക്കിയപ്പോഴും ആദ്യ കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ തലതായിത്തീരുന്നു. കൃഷ്ണ ഉള്ളിലേക്ക് നടന്നു. ഛേ! ആദ്യ സ്റ്റിയറിംഗിൽ അമർത്തിയിടിച്ചു. അവൻ കാറിൽ നിന്നിറങ്ങി. ധ്രുവിക്ക് മറുവശത്ത് അവനെ നോക്കി നിന്നു. അവളെ സ്നേഹിച്ചുടെ നിനക്ക്, എന്തിനാ ഇങ്ങനെ? ധ്രുവിക്ക് പറഞ്ഞു നിർത്തി. ആദ്യ പൂച്ചിച്ചുകൊണ്ട് അവനെ നേരെ തിരിഞ്ഞു. ഈ ലോകത്ത് അവളെ സ്നേഹിച്ച പോലെ വേറെ ആരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല. അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ വരും, ചിലതൊക്കെ ചിലരുടെ രൂപത്തിൽ. ആദ്യ തിരിഞ്ഞ് സ്റ്റെപ്പ് കയറി. ധ്രുവിയുടെ പുരികൻ ചുഴിഞ്ഞു. ഞാനാണെങ്കിൽ പോയി തരാം, പക്ഷേ. ആദ്യ തിരിഞ്ഞവനെ നോക്കി. അവൾ നിന്റെ കൂടെ സന്തോഷവതിയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. ധ്രുവി പറയുന്നത് കേട്ട് ആദ്യക്ക് ചിരിയാണ് വന്നത്. എന്റെ ഭാര്യ എന്റെ കൂടെ സന്തോഷവതിയായാൽ ഇവൻ പോവാത്ര. ആദ്യ ചുണ്ടിൽ ചെറു ചിരിയോടെ ഉള്ളിലേക്ക് കയറി. സോഫയിലിരിക്കുന്ന കൃഷ്ണ ആദ്യ പുഞ്ചിരിച്ച് വരുന്നതാണ് കണ്ടത്. ഇത്രയൊക്കെ ആയിട്ട് ചിരിച്ച് നടക്ക ദുഷ്ടൻ. കൃഷ്ണയുടെ വീർത്ത മുഖം കണ്ടതും ആദ്യയുടെ പുഞ്ചിരി സ്വിച്ചിട്ട് പോലെ മാഞ്ഞു. സോഫയുടെ നേരെയുള്ള ടേബിളിൽ അവൻ പേഴ്സും ഫോണും വെച്ചു. കോട്ടൂർ ചാട്ടന്റെ കൈ കയറ്റി വെച്ച് അവനൊരു ഗ്ലാസ് വെള്ളപ്പെട്ട് കൃഷ്ണക്ക് നേരെ വന്നിരുന്നു. കിരണും ക്രിസ്റ്റിയും ധ്രുവിക്കും ഓരോ പ്ലേറ്റും കൈപിടിച്ച് അങ്ങോട്ട് വന്നു. അവരെ കണ്ടപ്പോ കൃഷ്ണ എഴുന്നേറ്റു. അമ്മേ! അവൾ വയറിൽ കൈവച്ച് അവിടെ തന്നെ ഇരുന്നു. കിരൺ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. ആദ്യ ടെൻഷനോടെ എഴുന്നേറ്റു. എന്താ, എന്തു പറ്റി? വാവാനങ്ങുന്നേട്ടാ. കൃഷ്ണ വേഗം കിരണിന്റെ ഇടത് കൈ അവളുടെ വയറ്റിൽ ചേർത്ത് വെച്ചു. ആ സമയത്ത് മറ്റുള്ളവൊന്നും ശ്രദ്ധിക്കാതെ സഹോദരി സഹോദരൻ പരസ്പരം മറന്നിരുന്നു. അനക്കം മറിഞ്ഞ ഭാഗത്ത് കിരണിന്റെ കൈകൾ ഒന്നുകൂടെ ചേർന്നു. അവൻ നിറകണ്ണുകളോട് കൃഷ്ണയെ നോക്കി. അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ആദ്യ ഇതെല്ലാം നിർഭകാരതയോടെ നോക്കി നിന്നു. ആദ്യയുടെ മുഖം കണ്ട ക്രിസ്റ്റി അവന്റെ കൈകൾ പിടിച്ച് കൃഷ്ണയുടെ അടുത്തേക്ക് ചെന്നു. എവിടെ, നോക്കട്ടെ? കൃഷ്ണ അവന്റെ കൈകൾ വയറ്റിൽ ചേർത്ത് വെച്ചു. ക്രിസ്റ്റി കിരണിന്റെ ചുമരിൽ മെല്ലെ തട്ടി. അവൻ ഞെട്ടിക്കൊണ്ട് കൈകൾ പിൻവലിച്ചു. മിഴികൾ തുടച്ചു. അനക്കം പറഞ്ഞ ക്രിസ്റ്റിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ദാദി, ദേ, നിന്റെ മകൻ ചവിട്ടുന്നു, വാ നോക്ക്. ക്രിസ്റ്റിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കൈ പിൻവലിച്ച് പുറത്തേക്ക് ഇറങ്ങി. ക്രിസ്റ്റ ജ്യോതിഭാവത്തെ കിരണിനെ നോക്കി. അമ്മച്ചിയെ ഓർമ്മന്ന് കാണും. ആദ്യ കൃഷ്ണയെ പ്രതീക്ഷയോടെ നോക്കി. കൃഷ്ണത് കണ്ടു. എത്ര തന്നെ ആയാലും തന്റെ കുഞ്ഞിന്റെ അച്ഛനാണ്. കൃഷ്ണ മിഴികൾ കൊണ്ട് അവൻ അടുത്തേക്ക് വിളിച്ചു. ആദ്യ സന്തോഷത്തോടെ ചെല്ലുമ്പോ അവന്റെ ഫോണ് ബില്ലടിച്ചു. കൃഷ്ണ ഇരുന്നിടത്ത് നിന്നും തലയെത്തിച്ച് ഫോണിലേക്ക് നോക്കി. നിരഞ്ജന കോളിംഗ്. കൃഷ്ണ ദേഷ്യത്തോട് ആദ്യയെ നോക്കി. ആദ്യ ഫോണിലേക്ക് നോക്കി, പിന്നെ ഞെട്ടിക്കൊണ്ട് കൃഷ്ണയെയും. അവൾ എന്നേറ്റ് മുറിയിലേക്ക് നടന്നു. ആദ്യ പിറകെ ചെന്ന് അവളുടെ കൈകൾ പിടിച്ച് വലിച്ച് ചുമനോട് ചേർത്ത് നിർത്തി. കൃഷ്ണ കുതറിക്കൊണ്ടിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. എന്താ നിന്റെ പ്രശ്നം? ആദ്യ കോപത്തോടെ കൃഷ്ണയോട് ചോദിച്ചു. കൃഷ്ണ അവനെ നോക്കി. വളരെ അടുത്താണ് അവൻ. നിശ്വാസം പോലും മുഖത്തേക്ക് അടിക്കുന്നു. പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? കൃഷ്ണ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. അവളുടെ ദേഷ്യത്തോടെ കൂടിയുള്ള പെരുമാറ്റം അവനെ തളർത്തി. നീ തെറ്റിദ്ധരിച്ചതാ, ഞാൻ പറയുന്നൊന്നും കേൾക്ക് നീ. ആദ്യ അപേക്ഷയോടെ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, ഇനി നിങ്ങളുടെ അടുത്ത നാടകമാവൂലേ? കേൾക്കണം, നീ എന്റെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവും. നിങ്ങൾ കെട്ടിയ ഈ താലിയല്ലേ ഈ ബന്ധം? അത് ഞാൻ വൈകാതെ അവസാനിപ്പിക്കും. കൃഷ്ണ അവനെ തള്ളിമാറ്റി മുറിയിലേക്ക് നടന്നു. അവൾ പറഞ്ഞതിന്റെ പൊരുളറിയാതെ ആദ്യം നിന്നു. ആദ്യം അങ്ങനെ തന്നെ നിമിഷങ്ങളോളം നിന്നു. വീണ്ടും കൃഷ്ണയെ നഷ്ടപ്പെടാൻ പോകുന്നു. നമ്മൾ ജീവന തുല്യ സ്നേഹിക്കുന്നവർ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ ഒരു പ്രത്യേക നിരാശയായിരിക്കും. ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ. ഒന്ന് തനിച്ചിരിക്കാൻ തോന്നും. തനിച്ചിരിക്കുമ്പോൾ മുഴുവനും അവരുമായുള്ള ഓർമ്മകളും. അവരില്ലാതെ നീ എങ്ങനെ മുന്നോട്ടെന്ന ചിന്ത നമ്മളെ കൂടുതൽ തളർത്തു. ആദ്യ റൂമിലേക്ക് നടന്നു. കൃഷ്ണ ബെഡിൽ കിടക്കുന്നുണ്ട്. ഇടയ്ക്കിടെയുള്ള തേങ്ങലിൽ ആൾക്കാരെയാണെന്ന് മനസ്സിലായി. ആദ്യം നേരെ സോഫയിലിരുന്നു അവളെ നോക്കി. കരഞ്ഞ കാരണം മൂക്കും കണ്ണും ചെവിയും ചുവന്നിരിക്കുന്നു. ആദ്യം അവൾ അലിബോടെ നോക്കി. ആദ്യം നോക്കുന്നത് കണ്ടപ്പോ കൃഷ്ണ തിരിഞ്ഞു കിടന്നു. അവളെ തന്നെ നോക്കി ആദ്യിരുന്നു. മണി 2 കഴിഞ്ഞു, ഈ കുട്ടിയ്ക്ക് ചോറൊന്നും വേണ്ടേ? അരുന്ധതി മുകളിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്. കിരണും ധ്രുവിയും ക്രിസ്റ്റിയും പരസ്പരം നോക്കി. ഡാ, നീ ഒന്ന് പോയി വിളിക്ക്. അരുന്ധതി കിരണിനോട്. വേണ്ട മാഡം, അവരൊന്ന് തനിച്ചിരിക്കട്ടെ. തനിച്ചിരിക്കേ? എന്തിന്? എന്താ ശരിക്കും ഉണ്ടായേ? അത് മാഡം പറയൂ. ധ്രുവി, എന്തുണ്ടായി? ധ്രുവി സംഭവിച്ചതെല്ലാം പറഞ്ഞു. ആദ്യം അങ്ങനെ പറഞ്ഞു? പറഞ്ഞു മാഡം, ഞങ്ങൾ കേട്ടതാ. കേട്ടു, പക്ഷെ മുഴുവൻ കേട്ടില്ല. ക്രിസ്റ്റി അതും പറഞ്ഞ് ഫോണിൽ വോയിസ് റെക്കോർഡ് പ്ലേ ചെയ്തു. ഫോണിൽ നിരഞ്ജനയും ആദ്യയും തമ്മിലുള്ള സംഭാഷണം. നിരഞ്ജന പോകുന്നത് വരെ ക്രിസ്റ്റി ഫോൺ കയ്യിലെടുത്ത് അത് പോസാക്കി. എല്ലാവരെയും നോക്കി. ഇതെപ്പോ? അവളുടെ വായിൽ നിന്ന് വലുത് വീണ് കിട്ടുന്ന കരുതി വെച്ചതാ. സംഭവം ചീപ്പാണ്, പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ പോലീസായി പോയില്ലേ. ക്രിസ്റ്റി മേലേക്ക് കണ്ണു കാണിച്ച് പറഞ്ഞു. എത്രയും വേഗം കൃഷ്ണയെ കേൾപ്പിക്കണം. എന്നാൽ ആദ്യം കേട്ടത് അവൾ മറക്കൊന്നും തോന്നുന്നില്ല. ധ്രുവി നിരാശയോടെ തുടർന്നു. നിരഞ്ജൻ എന്താ പെട്ടെന്ന്? അറിയില്ല, നാരന്റെ കളിയാകും. എന്റെ മക്കളെ വേദനിപ്പിച്ച വെറുതെ വിടില്ല ഞാൻ ഒന്നിനെയും.
എന്നാൽ ആദ്യക്ക് എങ്ങനെ അന്ന് നടന്നത് ഓർമ്മയില്ലാതാകും? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ആദ്യം അന്ന് യൂസ് ചെയ്തത് അത്രയും ഡോസ് കൂടിയ ഡ്രഗ്സ് ആണ്. അത് യൂസ് ചെയ്ത ശേഷം കുറച്ചു നേരത്തേക്ക് അവന്റെ മെമ്മറി തന്നെ പോയി. പിറ്റേന്നാണ് അവന് ബോധം തെളിയുന്നത്. പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് കൂടി ആയപ്പോ ശത്രുക്കളുടെ ചതിയാണെന്ന് അവനെ ഉറപ്പിച്ചു. അപ്പൊ അതൊക്കെ ഫേക്കാണെന്ന് തെളിഞ്ഞാലോ? ഒരുപക്ഷെ ആ ഡോക്ടർ തന്നെ സത്യം പറഞ്ഞാലോ? അപ്പൊ ആദ്യം വിശ്വസിക്കോ? വിശ്വസിക്കുമായിരിക്കും, 50% ഉറപ്പാണ്. പക്ഷെ നമുക്കത് പോരല്ലോ, എല്ലാ തെളിവും അവന് മുൻപിൽ നിരത്തണം. 100% അവൻ വിശ്വസിക്കുന്ന ഉറപ്പോട്. അതെങ്ങനെ? അന്ന് അവിടെയുള്ള CCTV ഫുട്ടേജ് മൊത്തം മിസ്സിംഗ് ആണ്. അതിലൊന്നിൽ നിന്നും മാത്രം കിട്ടിയ ഫുട്ടേജിൽ ആദ്യയും കൃഷ്ണയും നിരഞ്ജനും കൂടിയുള്ള വിഷ്വൽസ് ആണ്. അതിൽ കൃഷ്ണയുടെ കയ്യിൽ പിടിച്ച് ആദ്യം നിരഞ്ജനോട് കയർക്കുന്നുണ്ട്. അതിനുശേഷം ആദ്യം കൃഷ്ണയെ കൈവലിച്ച് കൊണ്ടുപോകുന്നു, പുറകെ നിരഞ്ജനും. ഇത്രേ അതിലുള്ളൂ. അപ്പൊ നിരഞ്ജൻ? അതെ, ആദ്യയോട് സത്യങ്ങൾ പറയണമെങ്കിൽ നിരഞ്ജൻ തന്നെ വേണം. അത് ഉടനെ തന്നെ ഉണ്ടാവും. അതെങ്ങനെ? നിരഞ്ജൻ മിസ്സിംഗ് അല്ലേ? എനിക്ക് ചില ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റ് ആവാണേ ഉടൻ തന്നെ നിരഞ്ജനെ കിട്ടും. അരുന്ധതി ഫോണിൽ നിരഞ്ജനയുടെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് ഗാർഡനിലേക്ക് നടന്നു. ഹലോ ആന്റി. ഹലോ നിരഞ്ജന. ഹലോ ആന്റി, പറഞ്ഞോളൂ. ആ, ഇനി നീ എന്റെ മകന്റെ പിറകെ വരരുത്. അവനൊരു കുടുംബമുണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവന്റെ ജീവിതം നശിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇതുവരെ കണ്ട അരുന്ധതി ആയിരിക്കില്ല നീ ഇനി കാണാൻ പോകുന്നത്. പറഞ്ഞില്ലത് വേണ്ട. അരുന്ധതി ഫോൺ കട്ടാക്കി.